സംഭാഷണത്തിന് മുതിരുകയാണ്. നമ്മുടെ ഈ സെമിനാറിന്റെ ഈ ക്യാമ്പിന്റെ മുഖ്യ ചിന്താവിഷയം ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. ലേഖനം അഞ്ചാം അധ്യായത്തിൽ നിന്നും നമ്മുടെ ബഹുമാനപ്പെട്ട സൂപ്രണ്ട്, ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഇന്നലെ വൈകുന്നേരം നല്ല ഒരു മെസ്സേജ് നമുക്ക് നൽകുകയുണ്ട്. ഗലാത്യലേഖനം അഞ്ചാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പതിനാറാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഊന്നി പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ. അതിനുശേഷം അദ്ദേഹം തുടർന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിന് വിപരീതമായുള്ള കാര്യത്തെ കുറിച്ചാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിന് ഘടകവിരുദ്ധമായ കാര്യം ജഡത്തെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. ജഡത്തെ അനുസരിച്ച് നടക്കുമ്പോൾ ആദ്യമായി തന്നെ നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള കാര്യം എന്നതും ഇവിടെ പറയുന്നുണ്ട്. ഗലാത്യർ 5:18-19 വാക്യങ്ങളിൽ അതേ കുറിച്ചാണ് നാം വായിക്കുന്നത്. അവിടെ പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ഒന്നാമതായി പറയുന്നത് അത് ദുർനടപ്പ്, ലൈംഗികമായ വ്യതിചലനമാണ്. അവിടെ അതിനുശേഷം പറയുന്നത് പാപത്തിന്റെ ഒരു നീണ്ട പട്ടിക അവിടെ പറയുന്നുണ്ട്. 19 ദുഷ്കാമത്തെ കുറിച്ച് പറയുന്നു, അശുദ്ധിയെ കുറിച്ച് പറയുന്നു, ദുഷ്കാമത്തെ കുറിച്ച് പറയുന്നു, വിഗ്രഹാരാധനയെ കുറിച്ച് പറയുന്നു, ആഭിചാരം, പക, പിണക്കം, ജലസി, ജാരശങ്ക, ക്രോധം, റൈവൽറീസ്, ഷാഠ്യം, ഡിസെൻഷൻസ്, ദ്വന്ദപക്ഷം, ഡിവിഷൻസ്, ഭിന്നത, എൻവി, അസൂയ, drunkenness, മദ്യപാനം, orgies and things like these, വെറിക്കൂത്ത് ആദിയായ കാര്യങ്ങൾ. Did I count 21? 21 വാക്യം. Did I count 21 sins? 21 വാക്യത്തിൽ പറയുന്നു. Did I count 21 sins in this list? ഇതിലെ 21 പാപങ്ങളെ കുറിച്ച് പറയുന്നു. But what is first in that list? എന്നാൽ 21 പാപങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? Sexual immorality. ലൈംഗികമായ, അതായത് അസന്മാർഗീയത. Bible talks list sexual immorality as the first in the list of sins in Galatians 5. പക്ഷേ ബൈബിൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലെ പാപങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് വരുന്നത് ജഡത്തിന്റെ മോഹങ്ങളിലുള്ള പ്രവർത്തനമാണ്, അസന്മാർഗീയമായ ജീവിതശൈലി. ഈ വിധ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് വേദപുസ്തകപരമായിട്ട് നമുക്ക് വലിയ പഠിപ്പിക്കലില്ല. സത്യത്തിൽ ഇവിടെ പറയുന്ന ഈ സദാചാര രഹിതമായ ജീവിതം, ദുർനടപ്പിന്റെ ജീവിതത്തെ കുറിച്ച് വലിയ പഠിപ്പിക്കൽ നമുക്ക് ലഭിക്കാറില്ല. നാം ലൈംഗികതയെ കുറിച്ച് എത്ര സംസാരിക്കുന്നു, സിനിമകളിൽ, നമ്മുടെ മാധ്യമങ്ങളിൽ നമുക്ക് ഈ ലൈംഗിക വിഷയങ്ങളെ കുറിച്ച് അറിവുകൾ കിട്ടുന്നുണ്ട്. മാസികകളിൽ, മഞ്ഞപത്രങ്ങളിൽ നമുക്ക് ഇതേക്കുറിച്ചുള്ള പഠിപ്പിക്കാറുണ്ട്. എന്നാൽ സഭ പലപ്പോഴും ലൈംഗികതയെ കുറിച്ച് പഠിപ്പിക്കുന്നത് വിമുഖയാണ്. God says, and he
don't talk about sex. ലോകം സെക്സിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിവ് തരുന്നുണ്ട്, പക്ഷേ സഭയ്ക്ക് എന്താണ് ഈ വിഷയത്തെ കുറിച്ചുള്ള വീക്ഷണം എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു പിതാവിന് തന്റെ മകനോട് ലൈംഗിക വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ താല്പര്യമുണ്ട്. അദ്ദേഹം തന്റെ മകനെ വിളിച്ചു. I want to, is it time, and he's stammering and stuttering, he said, is it time that we can talk about sex? നമുക്ക് ഞാൻ നിന്നോട് ലൈംഗിക വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം വിക്കി വിക്കി പറയാൻ തുടങ്ങി. And the son told the father, ആ മകൻ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, sure dad, what do you want to know? പിതാവിനോട് പറഞ്ഞത്, ഈ സെക്സിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് അറിയേണ്ടത്? That's what the son told the father. അതാണ് മകൻ അപ്പനോട് പറഞ്ഞത്. So I'm talking to young people who know a lot about sex. ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, മുതിർന്നവരെക്കാളും സെക്സ് സംബന്ധമായ വിഷയങ്ങൾ അറിയാവുന്ന ഒരു സമൂഹത്തോടാണ്, യുവജനങ്ങളോടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. Maybe I'm not old enough to be your father. ഞാൻ നിങ്ങളുടെ പിതാവായിരിക്കാൻ ഈ വിഷയങ്ങൾ ആധികാരികമായി നിങ്ങളോട് പറയാനുള്ള പ്രായം ഒരു പക്ഷേ എനിക്ക് കാണത്തില്ല. ഒരുപക്ഷേ ലൈംഗിക വിഷയങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ള അത്രമാത്രം ഒരു ഒരു കഴിവ് ഒരു അറിവ് എനിക്ക് ഇല്ല എന്ന് വന്നേക്കാം. എന്നാൽ എന്റെ പ്രാഗല്ഭ്യം എന്ന് പറയുന്നത് സെക്സ് സംബന്ധമായി എന്റെ അറിവുകളല്ല ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സെക്സിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിന് നമ്മെ പഠിപ്പിക്കാനുള്ള കാര്യം അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വളരെ റിച്ചുവായി നേരിട്ട് മറവില്ലാതെ ദൈവത്തിന്റെ വചനം ഇത് സംബന്ധിച്ച് എന്ന് പറയുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ആരാണ് ഈ ലൈംഗികത സൃഷ്ടിച്ചത്? The publishers of the dirty movies and the publishers of the magazines, filthy magazines, they did not create sex. അശ്ലീല സിനിമകളുടെയും ആഭാസകരമായ മാസികകളുടെയും നിർമ്മാതാക്കൾ അത് ഉൽപ്പാദിപ്പിക്കുന്നവരല്ല സത്യത്തിലെ ലൈംഗികതയുടെ ശരിയായ സൃഷ്ടാക്കൾ. The Bible says God created sex. ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിൾ പറയുന്നു, മനുഷ്യനിൽ ലൈംഗികത ഉളവാക്കിയത് ദൈവമാണ്. It is very clearly written in the Bible. ദൈവത്തിന്റെ വചനത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. Genesis chapter 1 and verse 28. The Bible says God made man and woman. ബൈബിൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. When God created man and woman, ദൈവം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചപ്പോൾ He created an opportunity for sex. ദൈവം അവർക്ക് തമ്മിൽ സംഗമിക്കുവാനുള്ള ഉള്ള ഒരു സാഹചര്യമാണ് ദൈവം അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. The first command God gave man was, ദൈവം മനുഷ്യന് കൊടുത്ത ഒന്നാമത്തെ ആജ്ഞ കൽപ്പന എന്നത് in Genesis 1:28 നമുക്ക് കാണാം, be fruitful and multiply, സന്താന പുഷ്ടി ഉള്ളവരായി നിങ്ങൾ പെരുകുവിൻ, ഇതാണ് ദൈവം കൊടുത്ത കൽപ്പന. And man obeyed that command. മനുഷ്യൻ ആ കൽപ്പന അനുസരിച്ചു. And had sex. അങ്ങനെ അവർ ലൈംഗിക വിഷയങ്ങളിലേക്ക് പ്രവേശിച്ചു. The first time man had sex, because in obedience to God's command. ഒന്നാമതായി ആദ്യ മനുഷ്യൻ, ആദ്യ സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അത് ദൈവകൽപ്പനയുടെ ഒരു അനുസരണം മാത്രമായിരുന്നു. You don't have to think man had sex only after he fell into sin. ദൈവം മനുഷ്യന്റെ സൃഷ്ടിച്ചതിന് ശേഷം അവൻ പാപത്തിൽ വീണതിന് പിന്നീടാണ് ലൈംഗികതയിൽ ഏർപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്. The Bible records that man had the opportunity for sex because God made man and woman when he married them. മനുഷ്യനെയും പുരുഷനെയും സ്ത്രീയെയും പരിപൂർണമായ പരിപൂർണതയുള്ളവരായി പ്രായപൂർത്തിയായവരായി ദൈവം സൃഷ്ടിച്ചത് കൊണ്ട് അവരെ സൃഷ്ടിച്ച ഒന്നാം നാൾ മുതൽ തന്നെ അവർക്ക് ശാരീരിക ബന്ധത്തിനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. Why did God create sex? എന്തുകൊണ്ടാണ്, എന്തിനാണ് ദൈവം
ഈ സെക്സ് ഉളവാക്കിയത് there are two reasons രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് first reason ഒന്നാമതായി procreation or for producing children ഒന്നാമതായി പുനരുൽപാദനമാണ് മക്കൾക്ക് ജന്മം കൊടുക്കുക the bible says in genesis 128 ഉൽപ്പത്തി ഒന്നാമധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു god's command to man is be fruitful and multiply മനുഷ്യനോട് ദൈവം കൽപ്പിച്ചത് നീ സന്താനപുഷ്ടി ഉള്ളവരായി പെരുകുക god repeated the command in genesis 9:1 ഉൽപ്പത്തി 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ വീണ്ടും നമുക്ക് കാണാം അതേ കൽപ്പന ദൈവം അവർക്ക് ആവർത്തിച്ചു നൽകി the flood came and wiped out most of the world's population ജലപ്രളയം ഉണ്ടാവുകയും അന്നുള്ള ജനസംഖ്യയെ അത് നിർമൂലനം ചെയ്യുകയും നോഹയുടെ ആ ഒരു കുടുംബം മാത്രമാണ് ജലപ്രളയത്തിൽ രക്ഷപ്പെട്ടത് നോഹയോട് കുടുംബത്തോട് ദൈവം പറഞ്ഞു നീ സന്താനപുഷ്ടിയോടെ പെരുകുക മനുഷ്യൻ വിശ്വസ്തയോടുകൂടെ പാലിച്ച ഏതെങ്കിലും ഒരു കൽപ്പന ഉണ്ടെങ്കിൽ ഇത് തന്നെയാണെന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു സത്യത്തിൽ ദൈവത്തിന്റെ ഈ കൽപ്പന പ്രമാണിക്കുന്നതിൽ നമ്മുടെ ഇന്ത്യക്കാർ വളരെ വിശ്വസ്തരാണ് ജനസംഖ്യ ചൈനയോട് മത്സരിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തുവാൻ വേണ്ടി ഇപ്പൊ ഇന്ത്യക്കാർ തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ വീരനായകന്മാരെ ദൈവത്തിന്റെ ഈ കൽപ്പന സന്താന പുഷ്ടി ഉള്ളവരായി പെരുകുവീൻ എന്നുള്ള ഈ കൽപ്പന പാലിക്കുന്നതിൽ അങ്ങേയറ്റം വിശ്വസ്തരാണ് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായിരുന്നു മൊത്തം 10 മക്കളുണ്ടായിരുന്നു One more person he has a full cricket team inside the house ഒരു ഫുൾ ക്രിക്കറ്റ് ടീമിനെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ മതിയാകും ഒറ്റ ഒരാളെ ഉറവേ ഉള്ളൂ ഇയോബിന്റെ വീട്ടിൽ Jacob had 12 children 12 sons ആ സ്ഥാനത്ത് യാക്കോബിന് 12 മക്കളാണ് ഉണ്ടായിരുന്നത് One cricket team and 12 men also available ഒരു ക്രിക്കറ്റ് ടീം പൂർണ്ണമായിട്ടുണ്ട് 12 men also available 12 men പിന്നെ ഒരു എക്സ്ട്രാ ആളും കൂടി ഉണ്ട് വേറെ ഒരാളും David had 20 children ദാവീദിന് കുറഞ്ഞ വർഷം 20 മക്കളെങ്കിലും ഉണ്ടായി രണ്ടുപേരും കൂടെ രണ്ട് മക്കളും കൂടെ ഉണ്ടെങ്കിൽ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മാച്ചിനുള്ള തുല്യ ശക്തികളായ രണ്ട് ടീം ഉണ്ടാവും ആ സ്ഥാനത്ത് ഗിദയോൻ എന്ന മനുഷ്യന് 70 പുത്രന്മാരാണ് ഉണ്ടായത് എനിക്ക് ഒരു ട്രയാങ്കിൾ സീരീസ് ഒരു ട്രയാങ്കിൾ സീരീസ് തന്നെ ഒരു മൂന്ന് രാഷ്ട്രങ്ങൾ ഒരുമിച്ചുള്ള മത്സരത്തിലുള്ള ആളവിടെ ഉണ്ടായിരുന്നു ഒന്നും രണ്ടും മൂന്നും ടീമിലുള്ള ആളുകൾ എല്ലാം ഗിദയോന്റെ വീട്ടിൽ തന്നെ ഒരു മേൽക്കൂരയുടെ കീഴിലുണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി ഒരു തമാശയായി ഞാനിത് പറയുക മാത്രമല്ല ദൈവം എന്തിനാണ് ഈ പാപനമായ ലൈംഗികത മനുഷ്യന് നൽകിയത് എന്നതിന്റെ പൊരുളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് രണ്ടാമതായി ദൈവം സെക്സ് എന്ന കാര്യം മനുഷ്യന് നൽകിയത് ലൈംഗികത നൽകിയതിന്റെ ഉദ്ദേശം വളരെ ശ്രദ്ധയോടെ നിങ്ങളിത് കേൾക്കണം കുടുംബജീവിതത്തിൽ വിവാഹ ബന്ധത്തിൽ സന്തോഷമുണ്ടാകുവാൻ അവർക്ക് വിനോദം ഉണ്ടാകുവാനാണ് ദൈവം സെക്സ് അനുവദിച്ചത് സദൃശവാക്യങ്ങൾ 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു 18-19 വാക്യം The word of God says, Let your fountain be blessed, may you rejoice in the wife of your youth. നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ നീ പ്രമോദിക്കാം എന്നാണ് സദൃശവാക്യങ്ങളിൽ പറയുന്നത് ഫിലിപ്പി ലേഖനത്തിൽ വീണ്ടും നാം വായിക്കുന്നു കർത്താവിൽ സന്തോഷിക്കുക അതേ തിരുവഴുത്ത് പറയുന്നു നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ നീ പ്രമോദിക്കാം നീ സന്തോഷിക്കുക
gives a practical explanation as to how you can enjoy your wife. തന്റെ വിവാഹം കഴിച്ച ഭാര്യയോടുകൂടെ ദാമ്പത്യത്തിൽ എങ്ങനെയാണ് സന്തോഷിക്കുക എന്നുള്ളതിന്റെ പ്രായോഗികമായ ഒരു വിശദീകരണവും നൽകുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 5:18 19 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കാണാം. അവിടെ പറയുന്നത് അവരുടെ സ്തനങ്ങൾ നിന്നെ രമിപ്പിക്കട്ടെ എന്ന്. What the Bible says and what the Bible says, I repeat to you. ഇത് ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യമാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. So let people understand what the God created says so that you can have pleasure of marriage inside the boundaries God set for it. ദൈവം മനുഷ്യനെ നൽകിയ നിയമപരമായ വിവാഹം എന്ന ബാന്ധവത്തിൽ ജീവിതം വിനോദിക്കുവാൻ ജീവിതം ആസ്വദിക്കുവാൻ വേണ്ടിയാണ് ദൈവം സെക്സ് നൽകിയിരിക്കുന്നത്. ഈ ദാമ്പത്യത്തിന്റെ ആസ്വാദനയെ കുറിച്ച് നന്നായി തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ്. പേരുള്ള സുന്ദരിയായ ഒരു ഭാര്യ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എനിക്ക് ഏകദേശം 60 പ്രായമുള്ള സമയത്തെ കഥയാണ്. ആ സമയത്ത് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? Touching his wife. That's what we read in Genesis 26 and verse 8. ഒരു ഭാര്യയും ഭർത്താവും എന്നുള്ള നിലയിൽ അവർക്കുള്ള ലൈംഗികത ആസ്വദിക്കുന്ന ഒരു കാര്യത്തിൽ ഇസഹാക്ക് തന്റെ ഭാര്യയുമായി ഏർപ്പെട്ടിരുന്നു എന്ന് ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. When he was 60 years and above, he was fondling his wife. He was touching his wife sexually. വിവാഹ ജീവിതത്തിന്റെ 6 പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ അത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ദാമ്പത്യത്തിന്റെ രസങ്ങൾ അതിന്റെ രസച്ചരട് ഇസഹാക്കിന്റെ ജീവിതത്തിൽ അറ്റുപോയിരുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. കുടുംബജീവിതത്തിൽ വിവാഹ ബന്ധത്തിൽ ലൈംഗികത ദൈവം സൃഷ്ടിച്ചത് ദമ്പതികൾ തമ്മിലുള്ള ആസ്വാദ്യതയ്ക്കും വിനോദത്തിനുമാണെന്നുള്ള കാര്യം നന്നായി മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു ഇസഹാക്ക്. ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ലോക പ്രശസ്തനായ സുവിശേഷകനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇംഗ്ലണ്ടിൽ അദ്ദേഹം സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ ഒരു ജനാവലിയോട് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ജനനിബിഡമായ ആ സ്റ്റേഡിയത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ കുടുംബജീവിതത്തെ കുറിച്ച് ദാമ്പത്യ ജീവിതത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. ഇന്ന് എന്നോടുകൂടെ അവൾ ഇവിടെ ഇല്ല. അവള് ആസ്പത്രിയിലാണ്, എന്റെ ഭാര്യ ആസ്പത്രിയിൽ. ഞാൻ ഭാര്യയുമായുള്ള ബന്ധത്തെ കുറിച്ച് ഒത്തിരി പറയുന്നുണ്ടെങ്കിലും ഒരു കുട്ടിയുടെ ജനനത്തെ കുറിച്ച് അവിടെ മിണ്ടുന്നു പോലുമില്ല. ഞാൻ വിശ്വസിക്കുന്നു ഉത്തമഗീതം എന്ന പുസ്തകം ബൈബിളിൽ ദൈവം വെച്ചതിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. തലമുറകളെ ഉത്പാദിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് വിവാഹ ബന്ധത്തിൽ ദൈവം ലൈംഗികതയ്ക്ക് സ്ഥാനം നൽകിയത് എന്ന് ചിന്തിക്കാതിരിക്കുവാനുള്ള ഒരു പ്രചോദനമാണ് നമുക്ക് ഉത്തമഗീത പുസ്തകം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. എന്താ ചെയ്തെന്നല്ലോ,
gun has a good purpose to protect somebody at the time of grave danger. It can be used during a good war. But this young student was abusing the gun. അവൻ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. തോക്ക് എന്ന് പറയുന്നത് ഉപകാരപ്രദമായ ഒരു കാര്യമാണ്, പക്ഷേ അവനത് അസ്ഥാനത്ത് ദുരുപയോഗം ചെയ്തു. അതുകൊണ്ട് അനേകരെ കൊന്നുകളഞ്ഞു. അതാണ് അവൻ ചെയ്തത്. ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ വലിയൊരു ദാനമായ സെക്സിനെ, ലൈംഗികതയെ ദുരുപയോഗപ്പെടുത്തുവാൻ നിങ്ങൾക്കും എനിക്കും നാം അവിവേകത്തോടെ പെരുമാറിയാൽ ഇടയാകും. സെക്സ് എന്നത് ദൈവത്തിന്റെ ഒരു വലിയ ദാനമാണ്. എന്നാൽ അവിവേകിയായ ഒരു വിദ്യാർത്ഥി ഒരു തോക്കിനെ ദുരുപയോഗം ചെയ്യുന്നതുപോലെ ദൈവത്തിന്റെ ഈ നല്ല ദാനത്തെ ദുരുപയോഗപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്ക് ഇടയാകാം. ദൈവത്തിന്റെ വിലപ്പെട്ട ദാനമായ സെക്സിനെ നിങ്ങളും ഞാനും എങ്ങനെയാണ് ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുള്ളത് എന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ദൈവത്തിന്റെ ദാനമായ സെക്സിനെ നമുക്ക് എങ്ങനെ ദുരുപയോഗപ്പെടുത്താം? ഒന്നാമതായിട്ട് ആസക്തികളോടുകൂടിയുള്ള നോട്ടം, ആസക്തികളോടുകൂടിയുള്ള നോട്ടത്തിലൂടെ നാം അതിനെ ദുരുപയോഗം ചെയ്യും. ആസക്തി പൂണ്ട നോട്ടം എന്നത് എന്താണെന്നും അല്ലെന്നും ഞാൻ പറയാം. സുന്ദരിയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾ നോക്കുന്നു. നിങ്ങൾ ആദ്യം ചിന്തിക്കുകയാണ്, എത്ര സുന്ദരിയായിരിക്കുന്നു അവൾ. അത് ഒരു ദുർമോഹമാണോ? സത്യത്തിൽ ആ പ്രഥമമായ നിങ്ങളുടെ നോട്ടത്തിൽ വന്ന ആ വികാരം ദുർമോഹമല്ല. ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ പരിശുദ്ധാത്മാവിനാൽ വിവേചിതനായ ഒരു മനുഷ്യൻ എഴുതുന്നതാണ്. അദ്ദേഹത്തിന്റെ പേരാണ് മോശ. മോശയുടെ ആ പഞ്ചഗ്രന്ഥങ്ങളിൽ പല സ്ത്രീകളെ കുറിച്ചും അവർ വളരെ സൗന്ദര്യ നാമങ്ങളായിരുന്നു എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. അതിനെ കുറിച്ച് 23-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായ ഒരു പുരുഷനായ മോശയാണ് എഴുതുന്നത്. ഒരു സ്ത്രീയെ സുന്ദരിയാണ് എന്നുള്ള വിലയിരുത്തൽ നടത്തുന്നതിൽ മോശ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. എന്നാൽ നമ്മുടെ നോട്ടം ഏത് ഘട്ടത്തിലാണ് പാപമാകുന്നത് എന്ന് ചിന്തിക്കാം. അതിനേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. What did Jesus teach in Matthew 5:28? മത്തായി 5:28 എന്താണ് യേശു പറഞ്ഞിരിക്കുന്നത്? Jesus taught you don't need a bed to commit adultery. You don't need a bed with sheets and pillow to commit adultery. വിചാരം ചെയ്യുവാൻ ഒരു കിടക്കയോ അല്ലെങ്കിൽ വിരിക്കപ്പെട്ട ഒരു ഒരു ശയ്യയോ ഒന്നും ആവശ്യമില്ല. All you need is a dirty head. All you need is a dirty head, a wicked head full of filthy thoughts. മലീമസമായ ചിന്തകൾ കുത്തി നിറച്ച ഒരു തലയുണ്ടായാൽ മതി, നിങ്ങളുടെ ചിന്താമണ്ഡലം മലീമസമായാൽ മതി പാപം ചെയ്യാൻ. That's what Jesus said. അതാണ് യേശു കർത്താവ് വിളിച്ചത്. Look at a woman. നിങ്ങൾ ഒരു സ്ത്രീയെ നോക്കുന്നു. You don't come and adultery with her in the bed. ഒരു സ്ത്രീയെ നോക്കുന്ന വ്യക്തി ശയ്യയിൽ അവളുമായി വ്യഭിചരിക്കുന്നില്ല. But inside your mind you take off her clothes one by one. You take off her clothes inside your mind. എന്നാൽ നിങ്ങളുടെ മനോമണ്ഡലത്തിൽ ആ സ്ത്രീയുടെ വസ്ത്രങ്ങൾ ഒന്നൊന്നായി നിങ്ങൾ ഉരിഞ്ഞു മാറ്റുകയാണ്. That is lustful look. അപ്രകാരമുള്ള ഒരു മനോവ്യാപാരം, അപ്രകാരമുള്ള ഒരു മനസ്സിന്റെ ആസക്തിയാണ് പാപത്തിലേക്ക് നയിക്കുന്നത്. That is sin. പ്രിയപ്പെട്ടവരെ, അതാണ് പാപം, മനസ്സിലുള്ള പാപം.
ദൈവത്തിന്റെ ദാനമായ സെക്സിനെ ലൈംഗികതയെ നമ്മുടെ ഹൃദയമണ്ഡലത്തിൽ ദുരുപയോഗം ചെയ്യുന്ന പാപം ചെയ്യുന്ന പ്രവൃത്തിയാണ്. What Jesus taught was nothing new. യേശു പറഞ്ഞത് ഒരു പുതിയ കാര്യമല്ല. പത്ത് കൽപ്പനകളിൽ അത് വിധിതമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് 20 അധ്യായം 17 വാക്യം. നിന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ഭാര്യ ഉണ്ടായിട്ടും മറ്റൊരു ഒരുവന്റെ ഭാര്യയെ കാണുമ്പോൾ അവൾ എന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ എന്നൊരു വ്യക്തി ആഗ്രഹിക്കുകയാണെങ്കിൽ അതാണ് പാപം, അതാണ് ആസക്തി. So that is the first way we abuse God's gift of sex. ദൈവം തന്ന വിലപ്പെട്ട ദാനമായ സെക്സിനെ ദുരുപയോഗം ചെയ്യുന്ന ഒന്നാമത്തെ വിധമാണ് ഞാൻ ഇവിടെ വിവരിച്ചത്. Second way. രണ്ടാമത്തെ കാര്യം. How do we abuse God's gift of sex? ദൈവത്തിന്റെ ദാനമായ സെക്സിനെ എങ്ങനെയാണ് നമ്മൾ നിരുപയോഗപ്പെടുത്തുന്നത്? Coming to our topic where many of us have failed and faltered and fallen down. നമ്മിൽ പലരും പരാജയപ്പെടുന്ന പലരും തോൽവി അടഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മൾ വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികൾ എന്ന് പറയാറുണ്ട്. വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിയല്ല മറ്റൊരു പദം ഉപയോഗിക്കുന്നത്. ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ അശ്ലീലമായ മ്ലേച്ഛമായ മൂവികൾ സിനിമകൾ ദർശിക്കുന്ന വ്യക്തി. ദൈവത്തിന്റെ ദാനമായ ലൈംഗികതയെ ദുരുപയോഗം ചെയ്യുന്ന രണ്ടാമത്തെ രീതി വിപരീത, അതായത് എതിർ ലിംഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചുള്ള വികലമായ ചിത്രീകരണങ്ങൾ കണ്ട് രസിച്ച് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോ വളരെ എളുപ്പമായി തീർന്ന ഒരു കാര്യമാണ്. കമ്പ്യൂട്ടറിന്റെ സൂക്ഷ്മമായ ആ മൗസിൽ ഒന്ന് വിരലമർത്തിയാൽ എല്ലാവിധ ആഗോള വികല ചിത്രങ്ങളും കൺമുമ്പിൽ തെളിഞ്ഞു വരും. If you have a laptop, that is a sin waiting to attack you, sitting on your lap. നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മടിയിൽ വെച്ച് താലോലിക്കുവാൻ കഴിയുന്ന നിലയിൽ പാപത്തിന്റെ ഒരു പുതിയ ചരക്ക് ഇനമായി അത് നിങ്ങളുടെ മടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എനിക്കും ഞാനും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു, ഒത്തിരി പ്രയോജനമുള്ള കാര്യമാണ്. ഞാൻ പറയട്ടെ, ശിംശോന്റെ മടിയിലെ ദലീലയെ പോലെ നിങ്ങളെ പാപത്തിലേക്ക് വശീകരിക്കുവാൻ കഴിയുന്ന ഒരു ഒരു ഭയങ്കരമായ വിപത്തായ വശീകരണമായിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പ് തീരരുത്. ശിംശോന്റെ മടിയിൽ ഉറങ്ങിയ, അല്ലെങ്കിൽ ശിംശോൻ മടിയിൽ ഉറങ്ങിയ ദലീലയെ പോലെ ഉള്ള ഒന്നായി നിങ്ങളുടെ മടിയിലുള്ള ലാപ്ടോപ്പ് തീരരുത്. പ്രിയ സഹോദരങ്ങളെ, ബോംബെ നഗരത്തിൽ മാത്രം every day 10 lakh worth of pornographic CDs are sold in the streets of Mumbai. 10 lakh worth of CDs. നിങ്ങൾക്കറിയാമോ, ബോംബെ പട്ടണത്തിൽ മാത്രം 10 ലക്ഷത്തിൽ പരം അശ്ലീല സിനിമകളുടെ CDകൾ ചിലവാകുന്നുണ്ട്. ഒരു ദിവസം, പ്രതിദിനം ചിലവാകുന്ന കണക്കാണ് പറഞ്ഞത്. വിശുദ്ധ ബൈബിൾ എന്താണ് ഈ അശ്ലീല കാര്യങ്ങളുടെ പ്രചാരണത്തെ കുറിച്ച് പറയുന്നത്? ദാവീദിന്റെ ജീവിത വൃത്താന്തത്തിൽ ബത്ശേബയുമായുള്ള അവിഹിത ബന്ധത്തിന്റെ കഥയിലേക്ക് ഇത് നമ്മെ കൊണ്ടുപോവുകയാണ്. 2 Samuel 11:27. ദൈവത്തിന് അത്യന്തം അപ്രിയമായി അനിഷ്ടമായി എന്ന് എഴുതിയിരിക്കുന്നു.
ദാവീദിനോട് ചോദിക്കാം, ദാവീദ് നീ ചെയ്ത ഏറ്റവും മോശമായ ഒന്നാമത്തെ കാര്യം എന്താണ്? ശമുവേലിന്റെ പുസ്തകം 11 അധ്യായത്തിൽ വായിക്കുന്നത് നഗ്നയായിരുന്നു കുളിക്കുന്ന ബത്ഷേബയെ താൻ മാളികപ്പുറത്തിരുന്നു കൊണ്ട് നോക്കിയതാണ് ദാവീദിന്റെ ഒന്നാമത്തെ തെറ്റ്. ഒരു ഒരു യുവതിയെ നോക്കിക്കൊണ്ടേ ഇരിക്കുക. സ്വന്തം കണ്ണുകൊണ്ട് ഇങ്ങനെ നേരിട്ട ഒരു ദൃശ്യം ആ ദൃശ്യം നോക്കുന്നത് പോലെ തന്നെ ടെലിവിഷന്റെ മുൻപിൽ അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ മുൻപിൽ ഫോണോഗ്രാഫിയിലൂടെ ഈ ചിത്രങ്ങൾ ഇങ്ങനെ കാണുവാൻ കഴിയുക. ദാവീദിനോട് പറഞ്ഞതുപോലെ ഇന്ന് ദൈവം നമ്മോട് പറയുന്ന, മകനെ ഇതെനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല, നീ അശ്ലീലങ്ങൾ അശ്ലീല രംഗങ്ങൾ കണ്ട് രസിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് ദൈവം നമ്മോട് പറയുന്നു. നമ്മുടെ സിനിമാ നടന്മാര് ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് ഒട്ടും ഭാരമുള്ളവരല്ലെന്ന്. ഈ വിഷയം സംബന്ധിച്ച് ക്രിസ്ത്യാനിയായ ഒരു യുവതി പറഞ്ഞ എന്താണെന്ന് ഞാൻ പറയാം. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നും വന്ന ഒരു പെൺകുട്ടി, കേരളത്തിൽ നിന്ന് വന്ന ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി പറഞ്ഞ കാര്യം, നയൻതാര എന്ന് പറയുന്ന മലയാളി പെൺകുട്ടി പറഞ്ഞ കാര്യമാണ്. അവളൊരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട പെണ്ണ. ഔട്ട്ലുക്ക് മാഗസിനിൽ കൊടുത്ത ചിത്രം. അവൾ പറഞ്ഞതായി അവൾക്ക് മാഗസിനിൽ വന്ന കാര്യം ഇതാണ്, ഒരു പെൺകുട്ടി ഗ്ലാമർ പെൺകുട്ടിയായി തീരണമെങ്കിൽ, അവൾ ആകർഷണീയതയായി തീരണമെങ്കിൽ ശരീരഭാഗങ്ങൾ വെളിപ്പെടുത്തുന്ന വസ്ത്രമൊക്കെ ധരിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. അവൾ പറഞ്ഞത് എന്താണെന്ന് എനിക്കൊരു വിഷയമേ അല്ല. എനിക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ വചനം പറയുന്ന വിഷയം, അതാണ് ഗൗരവമേ. ഉൽപ്പത്തി പുസ്തകം 9 അധ്യായത്തിൽ നമ്മൾ പഠിച്ച സത്യം എന്താണ്? നോഹയുടെ പുത്രൻ അവൻ കൂടാരത്തിനകത്ത് ചെന്ന് അവൻ എന്താണ് കണ്ടത്? തന്റെ പിതാവ് കുടിച്ചു കൂസായി കുടിയില്ലാതെ കിടക്കുന്ന രംഗമാണ് കണ്ടത്. അവൻ എന്ത് ചെയ്യേണ്ടിയിരുന്നു? തന്റെ പിതാവ് നഗ്നനായവിടെ കിടക്കുമ്പോൾ എന്തെങ്കിലും വീട്ട് മൂടി പതപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. തന്റെ പിതാവ് ലക്കുകെട്ട് വസ്ത്രാക്ഷേപിതനായി കിടക്കുന്നത് കണ്ടു, പക്ഷെ അവൻ ഒന്നും ചെയ്യാതെ വിടുന്നു. അവൻ ശവിക്കപ്പെടുവാനിടയായി. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ നഗ്നത ദുരുദ്ദേശങ്ങളോടുകൂടെ കാണുന്നത് പോലും ദൈവം നമ്പുരാൻ ക്ഷമിക്കുന്നില്ല. അത് തെറ്റായ ഒരു കാര്യമായി ദൈവം അതിനെ കണക്കാക്കുന്നു. ദൈവം മോശയ്ക്ക് 613 പ്രമാണങ്ങൾ നൽകി, അത് മോശ ഇസ്രായേൽ ജനവുമായി പങ്കുവച്ചു. ദൈവം നൽകിയ നിയമങ്ങളിൽ ഒന്നിതാണ്. പുറപാട് പുസ്തകം 20 അധ്യായം 26 വാക്യം. This law says the Levites who stand before the people, ദൈവജനത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ശുശ്രൂഷകന്മാരായ ലേവ്യർ, they have long flowing robes. It was like a skirt for the lady those days. The Levites wore long robes like a skirt.
അതായത് ലേവിയർ ശുശ്രൂഷകരായ ലേവിയർ പാദം വരെ എത്തുന്ന നിലയെങ്കിൽ ധരിക്കണം. And when they stand on a pulpit like this, the people in the first row, they can see what is inside because of the angle. താഴെ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ താഴെ ഇരിക്കുന്ന ആളുകൾക്ക് എന്താണ് ഉള്ളിൽ എന്ന് വ്യക്തമായി കാണുവാൻ പുരോഹിതന്മാര് അവരുടെ ശരീരത്തിന്റെ ഉൾഭാഗങ്ങൾ കാണാതിരിക്കുവാൻ കാൽ ചട്ട ധരിക്കണം എന്നാണ് പറഞ്ഞത്. കാൽ ചട്ട ധരിക്കണം. എന്താണ് ദൈവത്തിന്റെ വചനം? എന്തുകൊണ്ടാണ് ഇതുപോലെ ഖണ്ഡിതമായ നിയമങ്ങൾ നൽകുന്നത്? Because God wants you to enjoy the nakedness of your wife and your wife alone, not any Tom, Dick and Harry. ദൈവം ഇതുപോലുള്ള ഖണ്ഡിതമായ നിയമങ്ങൾ നൽകുന്നതിന്റെ ഉദ്ദേശം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളികളുടേതല്ലാതെ മറ്റൊരു വ്യക്തികളുടെയും നഗ്നതകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ആസ്വദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ലേവിയ പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നത്, ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഇന്ന ഇന്ന ആളുകളുടെ നിങ്ങളുടെ ബന്ധുക്കളുടെയോ മറ്റുള്ള ആളുകളുടെയോ നഗ്നത അനാവൃതമാക്കരുത് ആക്കരുത് എന്ന് തന്നെ പറയുന്നു. ഞാൻ അശ്ലീല സിനിമയെ കുറിച്ച് ചില കാര്യങ്ങളോട് പറയാം. സത്യത്തിൽ ഈ വിധ മൂവികൾ, ഈ അശ്ലീല ദൃശ്യങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അഭിനിവേശത്തിന് തൃപ്തി വരുന്നുണ്ട്. ഉപ്പുവെള്ളം കുടിക്കുന്നത് പോലെ മാത്രമേ ഇത് നിങ്ങൾക്ക് ഇതിനുള്ള ആർത്തി നിങ്ങൾ ഒടുവി തീരുന്നുള്ളൂ. ഉപ്പുവെള്ളം എത്രയധികം കുടിക്കുന്നുവോ അത്രയധികം ആർത്തി ഉണ്ടാവും. ഇങ്ങനെ ഈ ലൈംഗികതയെ ദുരുപയോഗം ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ അത്യധികം അസംതൃപ്തരായിരിക്കുക മാത്രമേ. സത്യത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിത്വത്തിനും നിങ്ങളുടെ ചിന്താമണ്ഡലത്തിനും വളരെ കെണികളും ചതിവുകളും ദൂഷ്യഫലങ്ങളും ഉണ്ടാക്കുന്ന ഒരു വിഷയമാണിത്. ലോത്ത് സോദോം ഗൊമോറയിൽ താമസിച്ചിരുന്ന കാലത്ത് അപരിചിതനായ വ്യക്തികൾ വൈകുന്നേരം തന്നെ വീട്ടിൽ വന്ന സമയത്ത് നമുക്കറിയാം ലോത്ത് വിഷമിച്ച പരിഭ്രമങ്ങൾ, അദ്ദേഹത്തിന് ഉണ്ടായ പ്രതിസന്ധികൾ അറിയാം. അവിടെ വന്ന ആളുകളോട് വാതിൽക്കൽ വന്ന മുട്ടി തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ട ആളുകളോട് ലോത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് രണ്ട് മെമ്മക്കളുണ്ട്, അവരെ ഞാൻ പുറത്താക്കി തരാം. He was influenced by what he saw. സത്യത്തിൽ ആ പട്ടണത്തിൽ അന്ന് നടന്നുകൊണ്ടിരുന്നത് തന്നെ വല്ലാതെ സ്വാധീനിച്ചു കഴിഞ്ഞ അബദ്ധമായ ലൈംഗികതയുടെ അതിപ്രസരമാണ് അപ്രകാരം സംസാരിക്കുവാൻ ലോത്തിനെ പ്രേരിപ്പിച്ചത്. God is speaking to a young person. God says, repent from the sin of watching nudity. Repent right now. യുവ സഹോദരങ്ങളെ, ജീവിതത്തിൽ അശ്ലീല രംഗങ്ങൾ കണ്ടാസ്വദിക്കുന്ന പാപഭംഗിരമായ സ്വഭാവത്തോട് യാത്ര പറഞ്ഞ് ഇന്ന് നിങ്ങൾ മനഃശാന്തരപ്പെടുവാൻ ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ ദാനമായ ശിക്ഷനെ ദുരുപയോഗം ചെയ്യുന്ന മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് by flirting, that is to, by talking unnecessarily and talking very badly with a loose morals, talking with the opposite sex. അതായത് ഈ ലൈംഗികമായ വിഷയങ്ങളെ കുറിച്ച് ഒരു നിയന്ത്രണവും ഇല്ലാതെ അലസമായി സംസാരിക്കുക, തെറ്റായ സംഭാഷണത്തിൽ ഏർപ്പെടുക. We read about that story in Proverbs 7 in the Bible. സദൃശ്യവാക്യങ്ങളിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 13-23 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന കാര്യം,
aunty there. അവിടെ ഒരു ആന്റിയെ നമുക്ക് കാണാം. Uncle went to Dubai. Uncle ദുബായിക്ക് പോയിരിക്കുകയാണ്. ഇത് എന്റെ ഡ്യൂക്ക് ജയരാജിന്റെ ആ ഭാഗത്തിന്റെ ഒരു വിശദീകരണമാണ്. എന്റെ സ്വന്തം തർജ്ജമയാണ്. അങ്കിൾ ദുബായിക്ക് പോയിരിക്കുകയാണ്. ആന്റി തന്നെ വീട്ടിലുള്ളൂ. അങ്കിൾ പോയപ്പോ ക്രെഡിറ്റ് കാർഡും പൈസ എല്ലാം കൊണ്ടുപോയിരിക്കും. അതിന്റെ അർത്ഥം ഉടനെ ഒന്നും ഇദ്ദേഹം മടങ്ങി വരുന്നില്ല. ആന്റി പെട്ടെന്ന് സെൽഫോൺ കയ്യിലെടുത്തു. തന്റെ പരിചയത്തിലുള്ള യുവാവിനെ വിളിക്കുക. നിങ്ങളെ പോലെയുള്ള ഒരു യുവാവിനെയാണ് ആന്റി വിളിക്കുന്നത്. ആ യുവാവുമായി ഇപ്പോൾ സംസാരിക്കുന്ന വാക്കുകളൊക്കെ അതിരി കടന്ന വാക്കുകളാണ്. അവൾ പറയുന്നത് കിടക്കയെല്ലാം വിരിച്ചൊരുക്കിയിരിക്കുകയാണ്. വളരെ പുതിയ വലിയ പടങ്ങളുള്ള ശീലിനെ ഈ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. കോണ്ടം അവിടെ ഈ തലയണയുടെ കീഴിൽ വെച്ചിട്ടുണ്ട്. എത്രയും വേഗം ആ നിന്നെ കാത്തിരിക്കുക. വീട്ടിൽ ആരുമില്ല, നീ എത്ര വേഗം വരണം. ഇതാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അശ്ലീല സംഭാഷണം എന്ന് പറയുന്നത്. നിങ്ങൾ പെൺകുട്ടികളുമായി തെറ്റായ ഉദ്ദേശത്തോടുകൂടി എസ് എം എസ് സന്ദേശങ്ങൾ കൈമാറുന്നവരാണ്. നമ്മുടെ യുവാക്കന്മാരുടെ കയ്യിൽ ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ സെൽഫോൺ വലിയ അപകടമാണ്. പെൺകുട്ടികളുമായി എന്തും പറയുവാനും പിന്നെ രമിക്കുവാനും ഉള്ള ഒരു അവസരമായിട്ട് ഇത് വരുന്നിരിക്കുകയാണ്. പെൺകുട്ടികളുമായി ഇടപഴകരുതെന്നോ സംഭാഷിക്കരുതെന്നോ ആൺകുട്ടികളോട് പറയാൻ മാത്രം പഴഞ്ചനായ ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. നിങ്ങൾ ആവശ്യത്തിന് സംസാരിക്കുന്നതിന്റെ ഞാൻ പറയട്ടെ, നിങ്ങൾ ദാർശനികമായ കാര്യങ്ങളെ കുറിച്ച് പറയുക, പ്രയോജനകരമായ കാര്യങ്ങളെ കുറിച്ച് അവരുമായി സംസാരിക്കുക. സംഘമായി നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ സംഘം ചേർന്ന് പോകുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് അവരുമായി ഇടപഴകാം. എന്നാൽ നിങ്ങൾ പരിധി ലംഘിച്ച് നിങ്ങൾ സംസാരത്തിന്റെ പരിധികൾ ലംഘിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നിങ്ങൾ സംഭാഷണത്തിലൂടെ ഒരു വ്യഭിചാരകനായി തീരുകയാണ്. സദൃശവാക്യങ്ങൾ അഞ്ചാമത്തെയായി മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു. വ്യഭിചാരിയുടെ അധരങ്ങൾ തേൻ പൊഴിക്കുന്നു. ഒരു വ്യഭിചാരിണിക്കും ഒരു വ്യഭിചാരകന് മാത്രമേ അത്രമാത്രം മാദകമായി സംസാരിക്കുവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്രകാരമുള്ള മാദകമായ സംഭാഷണങ്ങൾ, അശ്ലീലമായ സംഭാഷണങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക. ദൈവത്തിന്റെ ദാനമായ സെക്സിനെ ദുരുപയോഗം ചെയ്യുന്ന നാലാമത്തെ രീതി, വിവാഹ ബന്ധത്തിന്റെ പരിധിക്ക് അപ്പുറത്ത് അപ്രകാരം വഴിവിട്ട ജീവിതത്തിലൂടെ ആ യുവാവ് വന്ന് തന്നെ ചുംബിക്കുവാൻ അവനോടുള്ള അഭിനിവേശക്കാരാണ് ആ യുവാവിനെ വണ്ടി നിർത്താൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വണ്ടി നിങ്ങൾക്ക് വണ്ടി നിർത്താൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പുറപ്പെടുന്നത്? ബ്രേക്ക് ഉണ്ടാക്കുന്ന കമ്പനിയുടെ പരസ്യം അങ്ങനെയാണ്. നിങ്ങൾക്ക് നിർത്താൻ അറിയത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പുറപ്പെടുന്നത്? ഒരു യുവാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരു പെൺകുട്ടിയെ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ ആദ്യ സ്പർശനം, നിങ്ങളുടെ ഓരോ സ്പർശനവും മറ്റുള്ള വ്യക്തികളിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങൾ ആദ്യം കൈ കൊടുക്കുന്നതിലൂടെ ആരംഭിക്കും. ആ
അവസാനം പിടി വിട്ടുപോയി, നിയന്ത്രണമെല്ലാം വിട്ടുപോയി. ശ്രദ്ധിക്കുന്ന വിവാഹന്മാരെ, ഇപ്രകാരമുള്ള സ്പർശന മണ്ഡലങ്ങളിൽ നിങ്ങൾ തെറ്റായ ഉദ്ദേശങ്ങളോടെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ദൈവം മുൻപാകെ തെറ്റാണെന്ന് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നുള്ള ദൈവത്തിന്റെ ദാനത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ആറാമത്തെ രീതി, യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധത്തിലേക്ക് പോവുക എന്നുള്ളത്. റോജർ ഫെഡറർ 16 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുന്ന വിംബിൾഡൺ ജേതാവായി തീർന്നു. അദ്ദേഹത്തെ എല്ലാവരും വാനോളം പ്രശംസിക്കുകയുണ്ടായി. റോജർ ഫെഡറെ പോലെ ആരും ഇതപര്യന്തം ടെന്നീസ് കളിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയാമോ, അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ ഒരിക്കല് അദ്ദേഹം പറഞ്ഞതാണ്, അടുത്ത ഈസ്റ്റർ ആഴ്ച ഈസ്റ്റർ വാരത്തില് ഞാനും എന്റെ ഗേൾ ഫ്രണ്ടും കൂടെ ഞങ്ങൾ വിവാഹിതരാകാൻ പോകും. അവളിപ്പോ ഗർഭിണിയാണ്, കുറച്ച് മാസങ്ങൾ പിന്നിട്ടു. അതാണ് അദ്ദേഹം പറഞ്ഞത്. തന്റെ വഴിവിട്ട ബന്ധങ്ങൾക്ക് പോയതിന്റെ ഫലമാണ്. സഹോദരങ്ങളെ, യുവാക്കന്മാരെ, ഞാൻ വ്യക്തമായി പറയട്ടെ, ഡീഗോ മറഡോണയോ അല്ലെങ്കിൽ റോജർ ഫെഡറർ എന്ന് പറയുന്ന ലോകത്തിലെ വിശിഷ്ട താരങ്ങൾ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് വിഷയമേല. ഞാൻ പറയുന്നത്, ദൈവം നിങ്ങൾക്കും എനിക്കും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ മാനദണ്ഡമുണ്ട്, ദൈവ വചനത്തിന്റെ നിലവാരം. ആ നിലവാരത്തിലേക്ക് വരുവാൻ എന്ന് പറയും ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. വിവാഹത്തിന് മുൻപുള്ള ലൈംഗികത ദൈവ മുൻഭാഗം നികൃഷ്ടമായ ഭാഗമാണ്. ഒരുപക്ഷെ സ്ത്രീകൾ വഴങ്ങുമായിരിക്കാം, പെൺകുട്ടികൾ ഇഷ്ടപ്പെടുമായിരിക്കാം, പക്ഷേ ആരിഷ്ടപ്പെട്ടാലും വിവാഹ പൂർവ്വ ലൈംഗികത ദൈവ മുൻപാകെ പാപം തന്നെയാണ്. ഒത്തിപ്പേറിന്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ജോസഫ് അത് നിരസിച്ചിട്ടും അവള് പിന്നെയും വലിയ താല്പര്യം കാണിച്ചു. നമുക്ക് ഓർക്കാം, ജോസഫ് അവിടെ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്, ഈ നികിഷ്ടമായ പാപം ചെയ്ത്, ഈ നികിഷ്ടമായ തെറ്റ് ചെയ്ത് എനിക്ക് ദൈവത്തിനെതിരെ എങ്ങനെ പാപം ചെയ്യുവാൻ കഴിയും. വിവാഹപൂർവ ലൈംഗിക ബന്ധങ്ങൾ ദൈവത്തോടുള്ള മഹാവാദകമാണെന്ന് ജീവിതത്തിൽ വിശ്വസിച്ച മനുഷ്യനായിരുന്നു ജോസഫ്. വിവാഹത്തിന് മുൻപ് വിവാഹപൂർവ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന വിചാരണയായിരുന്ന സ്ത്രീയെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കണ്ടപ്പോൾ യേശു അവരോട് പറഞ്ഞു, വിവാഹബന്ധത്തിന്റെ പുറത്ത് അമിനഭിഹിത ബന്ധങ്ങളിൽ പോകുന്നവരോട് യേശുവിന് പറയാനുള്ളത് ഒരു വലിയ അരുത്, ഒരു വലിയ നോ എന്നാണ്. ഒരു പാസ്റ്ററുടെ രണ്ട് മക്കളെ കുറിച്ച് പറയാം. ശമുവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലാണ് നാം അവരെ കുറിച്ച് വായിക്കുന്നത്. എന്താണ് ഈ മക്കളെ കുറിച്ച് വായിക്കുന്നത്? പുരോഹിതനായ ഏലിയുടെ മക്കൾ പാസ്റ്ററുടെ മക്കളാണ്, പുരോഹിതന്റെ മക്കളാണ്, ദേവാലയത്തിലെ സ്ത്രീകളുമായി അവർ അഭിഹിത ബന്ധങ്ങൾ ഏർപ്പെടുന്നു. എന്താണ് ദൈവം ചെയ്തത്? ബൈബിൾ ഇങ്ങനെ പറയുന്നു, 1 ശമൂവേൽ 2-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ,
ദൈവം അവരെ കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. ദൈവം അവരെ കൊല്ലുവാൻ തീരുമാനിച്ചു. God was not happy. ഓ അവരുടെ ദുഷ്കൃത്യങ്ങളിൽ ദൈവം തൽപരനല്ലായിരുന്നു. This was a sin against God. ദൈവത്തിന് അനിഷ്ടകരമായ പാപമാണത്. Even today. ഇന്നും ദൈവമേ ഇന്നും. Many people die because they commit sin against God in this area. ദൈവത്തിനെതിരായി ദൈവത്തിന് അനിഷ്ടകരമായ ഇത്യാദി പാപങ്ങൾ ചെയ്ത് മരണത്തെ വിളിച്ചു വരുത്തുന്ന ഒരു തലമുറയുടെ കാരണമാണ്. വൈറസ് വാഹകരായിത്തീരുന്ന എയ്ഡ്സ് രോഗികളായി അവരിൽ അനേകർ മരിക്കും. രണ്ടായിരങ്ങളിൽ This is a sin against God. ഇത് ദൈവത്തിനെതിരായുള്ള പാപമാണ്. ലോകം ഒരുപക്ഷെ നിങ്ങളോട് പറയും, ലോകത്തിന്റെ പരസ്യങ്ങളിലൊക്കെ പറയും, നിങ്ങൾ കോണ്ടം കൈക്കലാക്കിക്കൊള്ളുക, നിങ്ങൾ ഒന്ന് നോക്കേണ്ട, പാപം ചെയ്തുകൊള്ളുക. കൽക്കട്ടയിൽ ഞാൻ വണ്ടി ഇറങ്ങി കൽക്കട്ടയിലെ എജി ചർച്ചിലേക്ക് പോവുകയായിരുന്നു. അവിടെ ഒരു വലിയ പോസ്റ്റർ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കോണ്ടം വാങ്ങി ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ എന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നുവെങ്കിൽ ആ പോസ്റ്ററിന് അന്തരം വെടിവെച്ച് പൊട്ടിച്ചു കളയും. അതുപോലെയുള്ള പരസ്യങ്ങളിലൂടെ യുവാക്കന്മാരുടെ മനസ്സിനെ കരം പിടിപ്പിച്ച് അവരെ നാശത്തിലേക്ക് നയിക്കുന്ന ആ ദുഷ്കൃത്യങ്ങൾക്കെതിരെ എനിക്ക് ശക്തമായ വിരോധമുണ്ട്. നിങ്ങൾക്കറിയാമോ, കോണ്ടം എന്ന് പറയുന്ന ആ സാധനം ഒരിക്കലും 100% എയ്ഡ്സ് നിരോധിക്കാൻ, എയ്ഡ്സിനെ തടയാൻ പര്യാപ്തമല്ല. അതുപോലെ ലൈംഗിക രോഗങ്ങളെ തടയുവാനും ഈ കോണ്ടംസിന് കഴിയത്തില്ല. ഗർഭധാരണത്തെ തടയുവാനും കോണ്ടത്തിന് കഴിയത്തില്ല. വിവാഹിതരായ ദമ്പതികൾ ഈ കോണ്ടം ഉപയോഗിക്കുന്ന ഉറകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതത്വമായ ഒരു മാർഗമല്ലാത്തത് കൊണ്ട് അവരത് ഉപയോഗിക്കുന്നില്ല. ദമ്പതികൾ, ബുദ്ധിയുള്ള ദമ്പതികൾ അത് ഉപയോഗിക്കാറില്ല. മനുഷ്യ ബീജത്തെക്കാൾ 250 കണികകൾക്ക് ചെറുതാണ് എയ്ഡ്സിന്റെ വൈറസ് എന്ന് പറയുന്നത്. മനുഷ്യ ബീജത്തെക്കാൾ 250-ൽ 1 മാത്രം വലുപ്പമേ ഉള്ളൂ എയ്ഡ്സിന്റെ വൈറസ്. Male sperm is like Ishan Sharma, India's tall fast bowler, 6'5". 6'5" ഉയരമുള്ള Ishan Sharma. Male sperm is like Ishan Sharma, it is so big. It is big, I'm giving them an illustration. It's like Ishan Sharma, 6'5". 6'5" ഉയരമുള്ള Ishan Sharmayുടെ മനുഷ്യ ബീജത്തെ നമുക്ക് ഊഹിക്കാം. The AIDS virus is small, 250 times small. It is like a little Amit Mishra, the little spinner of the Indian team. അതായത് അമിത് മിശ്ര, ഏറ്റവും ക്രിക്കറ്റിലെ ഏറ്റവും ചെറിയ കുടിക്കാരനുണ്ടല്ലോ, അദ്ദേഹത്തിന് അത്രയുള്ളൂ. ഇശാന്ത് ശർമ്മയുടെ മുൻപിൽ അമിത് മിശ്ര എങ്ങനെയാണോ അത്രയുള്ളൂ മനുഷ്യ ബീജത്തിന്റെ മുൻപിൽ എയ്ഡ്സ് വൈറസിന്റെ വലിപ്പം. ഇശാന്ത് ശർമ്മയ്ക്ക് ഈ ഉറകളിലൂടെ കടന്നു പോകാൻ പറ്റുമെങ്കിൽ അമിത് മിശ്രയ്ക്ക് 100 പ്രാവശ്യം അതിലൂടെ കടന്നു പോകാം. ലൈംഗിക ബന്ധം സുരക്ഷിതമാണെന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നെങ്കിൽ
പ്രിയപ്പെട്ടവരെ it's very dangerous because it will leave us God in your heart മാത്രമല്ല ഒരേ ഉപയോഗിച്ചോ ചിന്തിക്കുക he went to a restaurant he went to a hotel അദ്ദേഹം ഒരു ഹോട്ടലിലേക്ക് ചെന്നു he met a Russian model there Russian മോഡലിനെ അദ്ദേഹം അവിടെ കണ്ടെത്തി Boris Becker had sex with her Boris Becker a Russian model വനിതയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടു that lasted only 5 minutes 5 മിനിറ്റ് മാത്രമേ അത് നീണ്ടു നിന്നുള്ളൂ later Boris Becker wrote his autobiography എന്നാൽ ബോറിസ് ബക്കർ പിന്നീട് തന്റെ ബുക്കിന് ഫോട്ടോബയോഗ്രാഫി ഇങ്ങനെ എഴുതി he said those were the most expensive 5 minutes of my life അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ എഴുതി ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പ് ഏറ്റവും ചിലവ് ഏറിയ ഒരു 5 മിനിറ്റ് ആയിരുന്നു കാരണം എന്റെ ഹൃദയത്തിൽ എന്റെ വ്യക്തിത്വത്തിൽ അത് ഒരിക്കലും പരിഹരിക്കാനാവാത്ത മുറിവാണ് തന്റെ ഹൃദയത്തിന് മാത്രമല്ല പോക്കറ്റിൽ കാലിയായ ഒരു ഒരു കേസ് കേട്ടായിരുന്നു മോഡൽ ആ പെൺകുട്ടി ആ ഒന്നാമത്തെ ഗെയിലിൽ തന്നെ ഗർഭിണിയാവുകയും ചെയ്തു അവസാനം സംഭവിച്ചത് ആ കുട്ടിക്ക് അതിന്റെ അപ്പൻ എന്നുള്ള നിലയിൽ ജീവനാംശം കൊടുക്കുവാൻ ജീവിതകാലം മുഴുവൻ പണം കൊടുക്കേണ്ടി വന്നു പോലീസ് ഒരുപക്ഷെ എയ്ഡ്സ് രോഗബാധിതനായില്ല പക്ഷേ ഇതിനേക്കാൾ വേദന എയ്ഡ്സ് ബാധിതനാകുന്നതായിരുന്നു അതിനേക്കാളും ഭയങ്കര നഷ്ടമാണ് അദ്ദേഹത്തിന് ആ പരിപാടിയെ സംഭവിച്ചത് Show there is nothing wrong with it. It is so wonderful. I want to tell you, young people, it is a sin against God. ഒരു പക്ഷേ മാധ്യമങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്രകാരം ചിത്രീകരിച്ചേക്കാം അവിഹിതമായ ബന്ധങ്ങളിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ദൈവവചനം ഉയർത്തിക്കൊണ്ട് പറയട്ടെ ദൈവത്തിന്റെ തിരുമുൻപാകെ ഏറ്റവും അശുദ്ധവും അപമാനകരവുമായ അവിഹിത ബന്ധങ്ങൾ ഒടുവിലായി ദൈവത്തിന്റെ ദാനമായ ലൈംഗികതയെ നിങ്ങൾ എങ്ങനെയാണ് ദുരുപയോഗപ്പെടുത്തുന്നത് ഏഴാമതായി ഒടുവില സ്വവർഗ സ്വയം ഭോഗത്തിലൂടെ സ്വയംഭോഗത്തിലൂടെയാണ് when you rub the part of your body to bring pleasure bring sexual pleasure it is a sin against god യുവാക്കന്മാരെ ഞാൻ പറയട്ടെ നിങ്ങളുടെ ശരീരഭാഗങ്ങൾ സ്പർശിച്ച് നിങ്ങൾ സ്വയം ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന സ്വയം ഭോഗം നിങ്ങൾ ഏറ്റവും വലിയ പാപത്തിൽ ഏറ്റവും വലിയ അപകടത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുക we all have the natural desire for sex സ്വാഭാവികമായി ലൈംഗികതയ്ക്ക് വേണ്ടിയുള്ള ഒരു ത്വര അഭിനിവേശം But the Bible says in 1 Corinthians chapter 7. എന്നാൽ വിശുദ്ധ ബൈബിളിൽ 1 കൊരിന്ത്യർ 7 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. Look at verse 9. Look at the read the whole chapter. നിങ്ങൾ അധ്യായം മുഴുവൻ വായിക്കണം. 9-ാം വാക്യം ശ്രദ്ധിക്കണം. It says it is better to marry than burn with passion. അതെ പൗലോസ് അവിടെ പറയുന്നത് മോഹങ്ങളിൽ രമിക്കുവാൻ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കുന്നതാണ്. സ്വയം ഭോഗം ചെയ്ത് ആസക്തി ശമിപ്പിക്കുവാനല്ല പറയുന്നത് നിങ്ങൾ വിവാഹം കഴിക്കുക അതാണ് ദൈവവചനം പറയുന്നത് സഹോദരങ്ങളിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ നിങ്ങൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണം സ്വയം നിയന്ത്രണം എന്നത് ആത്മനിയന്ത്രണം എന്നത് ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ആത്മാവിൽ നടക്കുവാൻ നാം പരിശീലിക്കണം അങ്ങനെ ജനത്തിന്റെ ദുർമോഹങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നതിൽ നിന്ന് നമുക്ക് നമ്മെ നിയന്ത്രിക്കുവാൻ കഴിയും നിങ്ങൾ ഈ മേഖലയിൽ വീഴുകയാണെങ്കിൽ നിലപതി പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള ഒരു 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 പ്രേരണയുണ്ടാകും നിങ്ങൾ തനിയെ ഒരു റൂമിൽ അടച്ചിരിക്കരുത് നിങ്ങൾ അവിടെ നിന്ന് പുറത്തു വരിക നിങ്ങൾ അവിടെ നിന്ന് പുറത്തു വന്ന് എത്രയും വേഗം മറ്റെന്തെങ്കിലും ഏർപ്പെടുക മറ്റുള്ളവരുമായി ചേർത്ത് ക്രിക്കറ്റോ ഫുട്ബോളോ ബാഡ്മിന്റണോ എന്തെങ്കിലും കളികളിൽ അല്ലെങ്കിൽ ട്രാക്ട് എടുത്തുകൊണ്ട് പോയി ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുക
സത്യത്തിൽ ആ ജഡീക ആസക്തിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മറ്റേതെങ്കിലും നിലയിലേക്ക് മനസ്സിന്റെ ശ്രദ്ധ തിരിക്കുക. You must sweat it out so that when you go to bed, you don't have to masturbate and go to sleep. You go to sleep because you're exhausted serving Jesus Christ. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്വയം ഭോഗത്തിലൂടെ അല്ല നിങ്ങൾ സുഖം കണ്ടെത്തേണ്ടത്, പിന്നെയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾ വിയർക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പ്രയോജനകരമായ കാര്യങ്ങളിലേക്ക് തിരിച്ചു കൂടുതൽ സമയങ്ങൾ നിങ്ങൾ ചെലവഴിക്കുക. പറയട്ടെ, യേശുവിന് വേണ്ടി നിങ്ങളുടെ കരുത്തും ഊർജവും നിങ്ങൾ ഉപയോഗിക്കുക. കർത്താവിന് വേണ്ടി വിയർക്കുക സഹോദരങ്ങളെ, കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. നിങ്ങൾ യേശുവിന് വേണ്ടി പകൽ മുഴുവനും അധ്വാനിക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രയോജനകരമായ കാര്യങ്ങളിൽ സമയം പകൽ മുഴുവൻ എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ബെഡ് നിങ്ങളുടെ കിടക്കയിലേക്ക് പോകുമ്പോൾ തന്നെ സുഖമായി ഉറങ്ങാൻ കഴിയും. ഉറക്കത്തിന് നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യേണ്ടി വരത്തില്ല. സഹോദരങ്ങളെ, ഈ സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ ദൈവം നിങ്ങളോട് വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും യുവാക്കന്മാരും മുതിർന്നവരും ഒരുപോലെ കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവ് ജീവിതത്തിന്റെ ഏത് മേഖലയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്? നിങ്ങൾ രഹസ്യമായി അശ്ലീല സിനിമ കാണുന്നവരാണോ? സ്വയം ഭോഗത്തിന് അടിമയായ ഒരു യുവാവാണോ നിങ്ങൾ? ഒരുപക്ഷേ പെൺകുട്ടികളെ തെറ്റായ നിലയിൽ സ്പർശിക്കുന്നതിൽ പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകൾ ഏതുമാകട്ടെ ഏതുമാകട്ടെ, സഹോദര, ഇത് പകൽ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ ആ ദുഷ്പ്രവർത്തികളിൽ നിന്ന് മാനസാകും. 18 ഇങ്ങനെ എന്റെ ദൈവം എന്റെ വേദപുസ്തകത്തിൽ പറയുന്നു, നിന്റെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നു. ഞാൻ അതിനെ ഹിമം പോലെ വെളിപ്പിക്കാം. ഞാൻ അതിനെ പഞ്ഞി പോലെ വെളിപ്പിക്കാം. യേശുവിന് ഇന്ന് പകരുന്നതിനെ കഴുകി ശുദ്ധീകരിക്കാൻ കഴിയും. യേശുവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ തന്നെ എന്റെ പാപങ്ങളെ കഴുകി. Dropping down. I don't want to embarrass you. All eyes closed, including the eyes of the pastors. But I want you to lift it up. God is speaking to you. You lift your hand up and to say that you're repenting from certain sexual sins. എല്ലാവരും കണ്ണുകൾ അടച്ച്, ആരും കണ്ണു തുറന്ന് നോക്കരുത്, എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ മേഖലകളിൽ ഏതെങ്കിലും പരാജയം, പാപം, വീഴ്ച ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കാണുന്നു. ഇന്ന് പകരേശ്വരൻ നിങ്ങളെ ശുദ്ധീകരിപ്പാൻ ശക്തനാണ്. നിങ്ങളുടെ പാപ കർത്താവിനോട് ഏറ്റു പറയുക. നിങ്ങളുടെ കരം ഉയർത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ, ഇന്ന് പകൽ ജീവിതത്തിൽ പ്രാർത്ഥന ആവശ്യമായ പ്രാർത്ഥനാ സഹായം ആവശ്യമെങ്കിൽ ഇരിക്കുന്ന ഇടത്തിരുന്നോട് നിങ്ങളുടെ കര ഉയർത്തുക. Yes, you can. Now, you know, I know this is an area where now it is, we never like to come out clean. നാം ഭയത്തോടെ പുറത്തു വരുവാനോ ചങ്കുറ്റത്തോടെ ജീവിതത്തിൽ നിന്നും വിടവാങ്ങുവാനോ പലപ്പോഴും മടിക്കുന്ന, ലജ്ജ കൊണ്ട് മടിക്കുന്ന ഒരു മേഖലയാണ് ഇത്. എന്നാൽ ഇന്ന് Yes, some hands have gone up. I want you to put it down, brothers. I don't want you to lift up your hand. Keep lifting up. You can put it down. Yes, some hands have gone up. If you lift your hand, you can put it down. നിങ്ങൾ കരം താഴ്ത്തിയിടാം. നിങ്ങൾ കരങ്ങൾ താഴ്ത്തിയിടാം. കരം ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന കരം താഴ്ത്തിയിടാം. Anyone else who says, God is speaking to me. ദൈവം എന്നോട് സംസാരിച്ചു എന്ന് ഇന്ന് പകൽ മനസ്സിലായ മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറയുന്നു, ഞാൻ എന്റെ പാപത്തെ കുറിച്ച് മാനസാന്തരം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കരം നിങ്ങൾ ഉയർത്തി അതിനുശേഷം നിങ്ങൾ താഴ്ത്തി വിടുക. ഓ, ദൈവം ഇന്ന് പകൽ തന്റെ അഗ്നിജ്വാലയത്തിൽ കണ്ടുകൊണ്ട് നിങ്ങളെ കാണുന്നു. നിങ്ങളുടെ കരം ഉയർന്നതും താണതും അവർ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ കരം ഉയർത്തുവാൻ ചിലർക്ക് ധൈര്യമില്ലായിരിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടത്ത് മുടങ്ങാതെ നിൽക്കുവാൻ ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കും. Kneel down right there. Kneel down right there. Make some space and kneel down. നിങ്ങൾ ഇരിക്കുന്നിടത്ത് കസേര വിട്ടിട്ട്
നിങ്ങൾ അവിടെ ഒരു നിമിഷം മുട്ടുകുത്തുക. Shall we kneel down? മുട്ടുകുത്താവോ ഒരു നിമിഷം നിങ്ങൾക്ക് അവിടെ. Shall we kneel down? Kneel down, kneel down. മുട്ടുകുത്തുക ഒരു നിമിഷം നിങ്ങൾ അവിടെ മുട്ടുകുത്തുക. Kneel down and say, Jesus. യേശുവെ, I give my body to you. ഞാൻ എൻ്റെ ശരീരത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. All those who want to give their body to Jesus. തങ്ങളുടെ ശരീരം യേശുവിനെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ യുവാക്കളും യേശുവിനായി ഈ ശരീരം നിങ്ങളുടെ ശരീരം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ യുവാക്കളും നിങ്ങൾ ദയവായി മുട്ടുകുത്തി നിൽക്കുക. യേശുവേ, എന്റെ കണ്ണുകളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ കരങ്ങളും എന്റെ ഇന്റർനെറ്റ് സിസ്റ്റവും എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഓ എന്റെ മുഴുവൻ ശരീരവും യേശുവേ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ ശരീരം യേശുവിനുള്ളതാണ്. എന്റെ ശിരസ് മുതൽ പാദം വരെ എന്നെ ശുദ്ധീകരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ ശിരസോട് പാദം ഇന്ന് രാവിലെ ഇന്ന് പകൽ ശുദ്ധീകരിക്കും. Right now he's cleansing you. ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. Right now he's washing you. ഇപ്പോൾ തന്നെ അവൻ നിങ്ങളെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. You're becoming a new creation. നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. All those secret sins are going out of your life. നിങ്ങളുടെ രഹസ്യ പാപങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ്. Right now see the victory. ഇപ്പോൾ തന്നെ യേശു നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. Right now see the victory. ഇപ്പോൾ തന്നെ നിങ്ങൾ ജീവിതത്തിലെ വിജയം കൊയ്യുവാൻ തുടങ്ങുകയാണ്. ഓ യേശുവിൽ സഹോദര നിങ്ങൾ ഒരു ജയാളിയായി തീരുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒരു ജേതാവായി തീരുകയാണ്. പാപമയമായ ഈ ജഡത്തിൽ നിന്ന് ഈ ശരീരത്തിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായും സംശുദ്ധീകരിക്കുവാൻ യേശുവിന് കഴിയും. എല്ലാ ദിവസവും പാപം ചെയ്യാതെ സൂക്ഷിക്കുവാൻ അവൻ നിങ്ങളെ സഹായിക്കും. ഓ അവൻ നിങ്ങളെ സഹായിക്കും. Precious Heavenly Father. ഞങ്ങളുടെ സ്നേഹമുള്ള സ്വർഗീയ പിതാവേക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സെക്സിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. നിന്റെ വചനത്തിലൂടെ ലൈംഗികതയെ കുറിച്ച് വളരെ വ്യക്തമായി ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി ലൈംഗിക ജീവിതത്തെ ലൈംഗികതയെ പ്രകാരം ദുരുപയോഗപ്പെടുത്താം എന്നത് വ്യക്തമായി ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ജീവിതത്തിന്റെ മേഖലകളിൽ ഈ മണ്ഡലങ്ങളിൽ വന്നുപോയ പരാജയങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ജീവിതത്തിലെ എല്ലാ പാപത്തിൽ നിന്നും യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി ഞങ്ങളെ വെടിപ്പാക്കണം. പല്ലി പോലെ അവിടുത്തെ രക്തം കൊണ്ട് കഴുകി ഞങ്ങളെ വെളിപ്പിക്കണമേ. നിന്റെ വചനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ ബന്ധിക്കുകയും നിറയ്ക്കുകയും അങ്ങനെ പാപത്തെ പരീക്ഷകളെ ജയിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾ തരികയും ചെയ്യും. ഇത്യാദി വിഷയങ്ങളെ കുറിച്ച് അങ്ങനെ വചനം എന്ന് പഠിപ്പിക്കുന്നു എന്നതെപ്പോഴും ഗ്രഹിച്ച് മുൻപോട്ട് ജീവിതം തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Jesus Christ my prayer. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. ഒരു വഴി കൂടെ ഉണ്ട് ഈ സെക്സിനുള്ള ബന്ധത്തിൽ. അത് സ്വവർഗ ഭോഗമാണ്, സ്വവർഗ രീതിയാണ്. ഹോമോസെക്ഷുവാലിറ്റി സ്വവർഗ ഭോഗവും ദൈവത്തിനെതിരെയുള്ള പാപമാണ്. നമ്മുടെ ജീവിതം എപ്പോഴും ദൈവ വചനത്തിന്റെ പ്രമാണത്തിന് ഒത്തതായിരിക്കണം. ആമേൻ. ആമേൻ.